പഠിക്കാൻ മിടുക്കനായ കുട്ടിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ, നല്ല വിഷയം, എല്ലാ വിഷയത്തിനും എപ്പോഴും മാർക്കൊക്കെ കിട്ടുന്ന കുട്ടിയായിരുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അവൻ്റെ അടക്കം നടക്കുന്നത്. പരമാവധി ആളുകൾക്ക് ഉപയോഗപ്പെടാൻ പറ്റിയ രീതിയിലുള്ള എന്ത് അവയവമാണെങ്കിലും എടുത്തുകൊള്ളുക എന്നുള്ള ഒരു തീരുമാനമാണ്. നമസ്കാരം. 10 പേർക്ക് പുതുജീവൻ ഉണ്ടാകട്ടെ, പൊന്നുമാൻ അവരിലൂടെ ജീവിക്കട്ടെ. സാരംഗിൻ്റെ 10 അവയവങ്ങൾ ദാനം ചെയ്തതിനെക്കുറിച്ച് ബന്ധുക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: തീരാ ദുഃഖത്തിലും ലോകത്തിന് തന്നെ മാതൃകയായി തീരുമാനമെടുത്തിരിക്കുകയാണ് കുടുംബം. തിരുവനന്തപുരം വഞ്ചിയൂർ നടക്കാപ്പറമ്പിൽ ബിനീഷ് കുമാറിൻ്റെയും രജനിയുടെയും മകനായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സാരംഗ് ദിവസങ്ങൾക്ക് മുമ്പാണ് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത്. ആറ്റിങ്ങൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സാരംഗ്. 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ ഫലം വരുന്ന അതേ ദിവസം തന്നെയാണ് സാരംഗിൻ്റെ മരണ ചടങ്ങുകളും നടക്കുന്നത്. സാരംഗിന് എല്ലാ വിഷയത്തിനും A+ ആണ് ലഭിച്ചത്. എന്നാൽ ആ റിസൾട്ട് അറിയുവാൻ സാരംഗ് ജീവനോടെയില്ല. ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയോടൊപ്പം ഓട്ടോയിൽ പോകുമ്പോഴായിരുന്നു അപകടത്തിൽപ്പെട്ടത്. തല പോസ്റ്റിലിടിച്ചതിനെ തുടർന്ന് മാരക പരിക്കുപറ്റുകയായിരുന്നു. തുടർന്ന് മസ്തിഷ്കമരണം സംഭവിച്ചു. വലിയൊരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നായിരുന്നു സാരംഗിൻ്റെ ആഗ്രഹം. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ മകൻ്റെ എല്ലാ അവയവങ്ങളും എടുക്കുവാൻ മാതാപിതാക്കൾ സമ്മതമറിയിക്കുകയായിരുന്നു. സാരംഗിൻ്റെ ഹൃദയം, കണ്ണ്, കരൾ, തൊക്ക്, കൈകൾ തുടങ്ങി എല്ലാ അവയവങ്ങളും ദാനം ചെയ്യുകയായിരുന്നു. മാതാപിതാക്കളുടെ തീരാ ദുഃഖത്തിലും ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുകയാണ് മാതാപിതാക്കളുടെ ഈ തീരുമാനം. മറ്റ് ഒരു 10 പേരുടെ ഒരു പുനർജീവൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുനർജീവന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തുകയായിരുന്നു, എങ്ങനെയാണ്? ഞങ്ങൾ കുട്ടിയുടെ അച്ഛനും അമ്മയും മറ്റ് ബന്ധുക്കളെല്ലാം കൂടി ചേർന്നെടുത്ത് ആശുപത്രിക്കാരോട് ആവശ്യപ്പെട്ട സംഭവമാണത്. അങ്ങനെയാണ് ആ തീരുമാനം എടുത്തത്. പഠിക്കാനും മിടുക്കനായ കുട്ടിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ, നല്ല വിഷയം, എല്ലാ വിഷയത്തിനും എപ്പോഴും മാർക്കൊക്കെ കിട്ടുന്ന കുട്ടിയായിരുന്നു. റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ് അവൻ്റെ അടക്കം നടക്കുന്നത്. അത് ഞങ്ങൾ പറഞ്ഞത് പരമാവധി ആളുകൾക്ക് ഉപയോഗപ്പെടാൻ പറ്റിയ രീതിയിലുള്ള എന്ത് അവയവമാണെങ്കിലും എടുത്തുകൊള്ളുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ഇത് 6ാം തീയതി വൈകിട്ട് 3:30 സംഭവിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ഇവിടെ കടുവയിൽ എന്ന് പറയുക ഹോസ്പിറ്റലുണ്ട് ഇവിടെ അടുത്ത്. അവിടെ കൊണ്ടുപോയി അവർ പറഞ്ഞ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അവർ എൻ്റെ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കിംസിലാക്കുകയാണ് ചെയ്തത്. ഭയങ്കര ഫുട്ബോളിൻ്റെ ക്രൈസ് ആവണം, ഭയങ്കര തീർച്ചയായിട്ടും. അത് വളരെ ചെറിയ രീതിയിലുള്ള ഫ്രാക്ചറായിരുന്നു, അതിൽ ഒരു പ്രശ്നമൊന്നുമുള്ളതല്ല. അതിനുവേണ്ടി പോയതല്ല, കുട്ടിയുടെ അപ്പാപ്പനെ, അപ്പൂപ്പനെ കാണാൻ, അമ്മയുടെ അച്ഛനെ കാണാൻ വേണ്ടി പോയിട്ട് വരുന്ന വഴിയാണ്. ഒരു ഫ്രണ്ടിൽ ഒരു കാർ ഇങ്ങനെ സ്പീഡിൽ വരികയായിരുന്നു. ആ കാറിന് സൈഡ് കൊടുത്തപ്പോൾ ഒരു സൈഡിൽ പോസ്റ്റിലുണ്ടായിരുന്നു. പോസ്റ്റിൽ കയറി മോൻ്റെ തല ഇടിക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് അവൻ്റെ ദേഹത്തൊന്നും വേറെ യാതൊരു പരിക്കും ഇല്ല. കൂടെ അമ്മ ഉണ്ടായിരുന്നു, അവർക്ക് ഒരു പരിക്കില്ല. വന്നേ നമുക്കത് പെട്ടെന്ന് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് തെറിച്ച് തല ഒന്ന് പോസ്റ്റിൽ ഇടിക്കുകയാണ് ചെയ്തത്. കോൺക്രീറ്റ് പോസ്റ്റ് ആയിരുന്നു. അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് കിംസിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം ആ ക്രോമ സ്റ്റേയിലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം ആയപ്പോഴത്തേക്ക് ചെറിയ ഓർമ്മ വീണ്, അച്ഛനെയും അമ്മയൊക്കെ കണ്ട് മനസ്സിലാക്കി സംസാരിച്ച് അവൻ്റെ പ്രശ്നം വന്നില്ല. അവൻ തന്നെ അതിൽ ഇവർക്ക് ധൈര്യം കൊടുക്കുകയാണ് ചെയ്തത്, വീട്ടുകാരൊക്കെ. എന്നിട്ട് പിന്നെ അന്ന് അതിൻ്റെ അടുത്ത ദിവസം വേണ്ടിയിട്ടും വളരെ അത് അവന് പനി ബാധിച്ചു എൻ്റെ ഇടയ്ക്ക്. അവിടെ വെച്ച് അവൻ്റെ വെന്റിലേറ്ററിൽ കിടന്നപ്പോഴേ അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇൻഫെക്ഷൻ വന്നപ്പോഴത്തേക്ക് അതിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്, ഡോക്ടർ പറഞ്ഞത്. ആ അന്നൊക്കെ പറഞ്ഞിരുന്നത് അവന് പ്രശ്നമൊന്നുമില്ല. അവൻ നല്ല ഹാപ്പി ആയിട്ടാണ് 2 ദിവസം ഉണ്ടായിരുന്നത്. ഫുട്ബോളെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവൻ. ബൂട്ട് അത് കുട്ടിയുടെ അമ്മാവൻ ഗൾഫിലായിരുന്നു. അവൻ ഇപ്പം ഈ സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ അവൻ തിരിച്ച് ഗൾഫിലേക്ക് പോകേണ്ട ഡേറ്റ് ആയിപ്പോയി, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവനെ കയറി ജസ്റ്റ് ഒന്ന് കണ്ട, അപ്പോൾ ഓർമ്മയുള്ള സമയമായിരുന്നു അപ്പോഴും. അപ്പോൾ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞാണ് എനിക്ക് ഇന്ന ബൂട്ട് വേണമെന്ന് പറഞ്ഞു. ബൂട്ടിൻ്റെ സൈസും കളറും അതൊക്കെ പറഞ്ഞു കൊടുത്ത് അത് അവൻ ഗൾഫിൽ പോയിട്ട് ഓൺലൈൻ വഴി അപ്പോഴത്തന്നെ അയച്ചു. അതിവിടെ കിട്ടി. അത് ഇട്ടാണ് മോനെ നമ്മൾ അടക്കാൻ തീരുമാനിച്ച്. അവൻ്റെ ഫുട്ബോളിൻ്റെ ജേഴ്സിയൊക്കെ ഉപയോഗിച്ച് ഇട്ടാണ് അടക്കുന്നത്. അത് ഏതോ ഓരോരോ ഹോസ്പിറ്റലുകാർ അവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതൊക്കെ ഹോസ്പിറ്റലായിട്ടുള്ള ബന്ധം നമുക്കതിനെക്കുറിച്ച് അറിയില്ല, വിശദമായിട്ട് അറിയില്ല. കാരണം ഇത് മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ടല്ലോ.
കൈ പോയത് മറ്റേ അമൃത ആശുപത്രി എറണാകുളത്ത് അവിടത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. മറ്റുള്ളതൊന്നും ഇവിടെ കൃത്യമായിട്ട് എനിക്കറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരെ അക്കാഡമി പ്ലെയറാണ് ഞാൻ. ഈ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇവൻ പിന്നെ അവൻ, ഞങ്ങൾ നാല് നല്ല ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അഞ്ചുപേരുടെ പോയത്, അഞ്ചുപേരും കിട്ടി. അക്കാഡമി പ്ലെയറാണ് വന്നിട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ടായിരുന്നത്. അവിടെ അവിടെ കളിച്ചിട്ട് വരുന്ന സമയത്ത് അവന് കാല് ഫ്രാക്ചർ ആവുന്നത്. അതിന് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ചെന്നിട്ട് ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റ് സംഭവിക്കുന്നത് അവിടെ പോയിട്ട് വന്നിട്ട് ഈ ഫ്രാക്ചറിന് ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടതാണ്. ഫ്രാക്ചർ കഴിഞ്ഞ് ഇത് ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടി വീണ്ടും പോയപ്പോൾ സമയത്താണ് പോയിട്ട് അവൻ്റെ മാമൻ അങ്ങോട്ട് ഗൾഫിൽ എന്തോ പോകാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ കാണാൻ പോയി. അങ്ങനെ പോകാൻ തിരിച്ചുകൊണ്ട് വഴിക്കാണ് ആക്സിഡന്റ് പറ്റിയത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഫുട്ബോൾ പ്ലെയർ ആണോ എന്ന് തന്നെ. ഞങ്ങൾക്ക് ഇവിടെ ക്ലബുണ്ട്. ഞങ്ങൾക്കൊരു 10-17 പേരുള്ളുണ്ട് നിലവിൽ. പ്ലേ കളിക്കുന്നവരായിട്ട് 10-17 പേരുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് ഞങ്ങളെ മുതിർന്ന ചേട്ടന്മാരെ കുറച്ച് പേരുണ്ട്. പിന്നെ ക്ലബിന് ജേഴ്സി ഞങ്ങൾ മോഡലൊക്കെ ചെയ്തായിരുന്നു. അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളെ നമ്മളെ ഈ പ്രിൻ്റ് ചെയ്ത് ജേഴ്സി ഇട്ട് കളിക്കണമെന്ന്. അതിന് പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പേ പോയി. അത് ഞങ്ങൾ ഒരു മോഡൽ ചെയ്തായിരുന്നു അതിൻ്റെ. ചെയ്തിട്ട് ഞങ്ങൾ പ്രിൻ്റ് ചെയ്യാനെങ്കിൽ വെച്ചാൽ ഫണ്ടൊന്നും റെഡി ആയില്ല. ഞാൻ അവൻ ഈ ജേഴ്സി കുറേ കടന്ന് ഓടിയത് ഈ ഫണ്ടിൻ്റെ കാര്യങ്ങൾ സ്പോൺസർഷിപ്പിന് എല്ലാത്തിനായിട്ട് കുറേ നാളെ നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഈ സമയം ഇപ്പോഴാണ് നമുക്ക് ഒരു സ്പോൺസർ കിട്ടിയത്. ഞങ്ങളെ ടീമിലെ ബെസ്റ്റ് പ്ലെയർ ആണ്. ഞങ്ങൾ ഒരു മാച്ചിന് പോകാൻ നേരത്ത് ഞങ്ങളെ പൊസിഷൻ ആണെങ്കിലും ഞങ്ങളെ എങ്ങനെ പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിലും എല്ലാം ഫിക്സ് ചെയ്യുന്ന അവനാണ്. എല്ലാം നോക്കി പറഞ്ഞു തരുന്ന എല്ലാം അവനാണ്. ക്ലബിലെ മെയിൻ അവനാണെന്നുണ്ടെങ്കിൽ പറയാം. അത് അവൻ്റെ ബന്ധുക്കളാരും കളിക്കുന്ന അവന് ബൂട്ട് വേണം എന്ന് പറഞ്ഞ സമയത്ത് അവൻ്റെ ബന്ധുക്കളാരും സർപ്രൈസ് കൊടുക്കാനായിട്ട് ബൂട്ട് മേടിച്ചായിരുന്നു. പക്ഷേ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അവൻ്റെ മാമൻ ഒരു ഫുട്ബോൾ കൊണ്ടുകൊടുത്തായിരുന്നു അൽദഹില വേൾഡ് കപ്പ് കളിച്ച. അതും വീട്ടിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരത്തില്ല. അവൻ മുമ്പ് മേടിച്ചായിരുന്നു. പക്ഷേ ബോൾ ഒരു സമയത്ത് അവൻ ഉണ്ടായിരുന്നു. പക്ഷേ അവന് ബോൾട്ട് അവന് നേരെ കളിക്കാൻ പറ്റില്ല. അതിട്ട് ഞങ്ങളെ വീടടുത്ത് തന്നെ. ഈ ക്ലബിൻ്റെ പേരിൽ വേറെ എവിടെയെങ്കിലും കളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ 3 ടൂർണമെൻറ്റ് കളിച്ച് 2 7s ടൂർണമെൻറ്റും കളിച്ച്, പിന്നെ അല്ലാതെ ഒരു 3s കളിച്ച്. ആ 3s ടൂർണമെൻറ്റ് ഞങ്ങൾ പഠിച്ചായിരുന്നു. പിന്നെ രണ്ടും ഷൂട്ടൗട്ട് ടൂർണമെൻറ്റിന് പോയി. ഭയങ്കര റൊണാൾഡോ ഫാൻ ആയിരുന്നു. അതുപോലെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹമായിരുന്നത്. അപ്പോൾ അതിനായിട്ട് ഭയങ്കരമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യായിരുന്നു. എൻ്റെ ഫോട്ടോയിൽ തന്നെ എൻ്റെ ബോഡിയൊക്കെ പക്ക റൊണാൾഡോയെ പോലെ ആക്കി വെച്ചേക്കായിരുന്നു. അതിന് വേണ്ടി ഞാൻ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. എന്നെ എപ്പോഴും ലെവലൊക്കെ പ്ലാനിങ് എല്ലാം പറഞ്ഞു തന്ന് കളിപ്പിക്കുന്ന ചേട്ടനാണ്. 2 പൊസിഷനാണ് എനിക്കെപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഡിഫൻസും ഫോർവേഡും റൈറ്റ് വിങ്. പറഞ്ഞുതരും. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നേ. പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് വിഷമം. ലെവൽ 1 കഴിഞ്ഞ് ലെവൽ 2 അവൻ അവൻ്റെ അച്ഛൻ ഒരു 2 പ്രാവശ്യത്തോളം മലപ്പുറത്തൊക്കെ പോയായിരുന്നു. തൃശ്ശൂർ മലപ്പുറത്തോട്ട്. പക്ഷേ വിളിച്ചില്ല അതുവരെ. നല്ല സപ്പോർട്ടാണ്. കാരണം അവൻ കളിക്കുമെന്ന് അവർക്ക് അറിയായിരുന്നു. എൻ്റെ ഒരു നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അവൻ സ്കൂൾ ടീമിന് വേണ്ടി കപ്പടിച്ച ടീമിലൊക്കെ ഉണ്ടായിരുന്നേ. അവൻ ബോയ്സിൽ അറ്റിങ്ങ ബോയ്സിൽ സബ് ജില്ലയൊക്കെ പോയി. നല്ല പ്ലെയർ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് അടുത്ത് വേറെ ക്ലബ് കൂടെ ഉണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് അവരായിട്ട് മാച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവനാണ് നമുക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. ഇങ്ങനെ കളിക്കണം, ഒരാൾ അവിടെ കളിക്കണം, ഇവിടെ കളിക്കണം എന്നിട്ട് ഫുട്ബോൾ തന്നെയാണ്. പിന്നെ അവൻ്റെ കുറെ തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഉള്ളത് പറയാൻ. അത് തന്നെയായിരുന്നു അവൻ. അതാണ് ഭയങ്കര ഇതായിരുന്നു. എല്ലാ കളിയും കളിച്ചിട്ടുണ്ട് ഒരുമിച്ച് തന്നെ കളിച്ചിരിക്കുന്നത്. പിന്നെ അല്ലാത്ത സമയങ്ങളിൽ ഫ്രീ ടൈമിലെല്ലാം ഇവിടെയൊക്കെ വന്നിരുന്ന് നമ്മൾ തമാശയൊക്കെ പറയും. അതൊക്കെ തന്നെ.